നമസ്കാരം. ഓട്ടപ്രദക്ഷിണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കമ്മ്യൂണിസ്റ്റുകൾ അഥവാ ഇന്നത്തെ അന്തംഗമേളയെ പറ്റി പറയുമ്പോൾ എപ്പോഴും സംഖ്യകൾ പറയുന്ന ഒരു കാര്യമുണ്ട്, അടിച്ചു മാറ്റാൻ ലോകത്ത് ഇവരെക്കാൾ വിരുദ്ധന്മാരായിട്ടുള്ള ആരുമില്ല. ഏത് നല്ല കേന്ദ്ര പദ്ധതികൾ ഉണ്ടെങ്കിലും അതിനെയൊക്കെ പേരുമാറ്റി ഇവിടെ അവർ അവതരിപ്പിക്കാറുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന എന്നത് അവർ ലൈഫ് എന്ന പേര് മാറ്റിക്കൊടുക്കും. അതേപോലെ നിരവധി പദ്ധതികൾ അവരാണ് നടത്തുന്ന എന്നുള്ള രീതിയിലാണ് അടിച്ചു മാറ്റുന്നത്. അതൊക്കെ പിന്നെയും കുഴപ്പമില്ലാന്ന് വെക്കാം, ഉളുപ്പില്ലാത്ത പണിയാണ്, എന്നാലും പിന്നെയും ഭേദമുണ്ട്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെയാണല്ലോ അടിച്ചു മാറ്റുന്നത്. പക്ഷേ ലീഗിൻ്റെയൊക്കെ സംഗതി അടിച്ചു മാറ്റണമെങ്കിൽ ചില്ലറ ഉളുപ്പൊന്നും പോരാ. എന്താണ് സംഭവം എന്നല്ലേ, അവരുടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ നടക്കുകയാണല്ലോ. ഇപ്പോൾ കാസർഗോഡ് സമ്മേളനം നടക്കാൻ പോവുകയായിരുന്നു, അപ്പോഴാണ് കോടതി ഇടപെട്ടത്. അപ്പോൾ ആ സമ്മേളനത്തോട് അനുബന്ധിച്ച് അവരൊരു ഫ്ലെക്സ് ഇറക്കിയായിരുന്നു. ആ ഫ്ലെക്സ് ഇതാണ്, മടിക്കയുടെ ചുവന്ന മണ്ണിലേക്ക് സ്വാഗതം CPIM കാസർഗോഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഫ്ലെക്സ്. ഇതിൻ്റെ എന്താണ് അടിച്ചു മാറ്റിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോഡിംഗ് തൊഴിലാളി, ലോഡിംഗ് ആൻഡ് അൺലോഡിംഗ് തൊഴിലാളികൾ, ട്രേഡ് യൂണിയൻ തൊഴിലാളികളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് അവർ. അവർ CITU ട്രേഡ് യൂണിയൻ തൊഴിലാളികളല്ല, അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. അതായത് സ്വതന്ത്ര ട്രേഡ് യൂണിയൻ എന്ന STU എന്നൊരു ട്രേഡ് യൂണിയൻ സംഘടനയുണ്ട്, അതിൻ്റെ അത് നിയന്ത്രിക്കുന്നത് മുസ്ലിം ലീഗാണ്, അവരുടെയാണ് അസം. സ്വതന്ത്ര ട്രേഡ് യൂണിയൻ എന്നാണ് പേരെങ്കിലും ലീഗാണ്, ലീഗിൻ്റെയാണത്. യഥാർത്ഥത്തിൽ ഇവർ ലീഗുകാരാണ്, അവരുടെ യൂണിഫോം നീലയാണ്, സംഭവമൊക്കെ ശരിയാണ്, CITU നീലയാണ്. പക്ഷേ CITU തലയിൽ കെട്ടുന്നത് ഒന്നുകിൽ ചുവന്ന തോർത്തോ അല്ലെങ്കിൽ ചുവന്ന തുണിയാണ് അവർ തലയിൽ കെട്ടുന്നത്. മറിച്ചു ഈ STU അവർ നീല ഷർട്ടാണെങ്കിലും നീല തോർത്തോ അല്ലെങ്കിൽ നീല തുണിയോ ആണ് അവർ തലയിൽ കെട്ടുന്നത്. ഇതാണ് ഒറിജിനൽ ആയിട്ടുള്ള ഫോട്ടോ, ഇപ്പോൾ കാണിക്കുന്നതാണ് ഒറിജിനൽ ഫോട്ടോ. ഈ ഫോട്ടോയിൽ നിന്ന് അവർ ഫോട്ടോഷോപ്പിലൊക്കെ ഇട്ട് തലയിൽ കെട്ടൊക്കെ ചുമലയാക്കി ലീഗുകാരെയാണ് CITU ക്കാരായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ദാരിദ്ര്യം എന്നല്ലാതെ ഇതിനൊക്കെ എന്താ പറയണ്ടേ? ഇത്രയും ഗതികെട്ട പാർട്ടിയാണോ ഇത്? അവർക്ക് എന്തോരം CITU തൊഴിലാളികളുണ്ട്, അവരുടെ ആരെങ്കിലും ഫോട്ടോ കൊടുത്താൽ പറയും. എന്തിനാണ് ആ ഒരു ഇവിടെ കേരളത്തിൽ മാത്രം ഉള്ള ഒരു, ശരി രണ്ടും കേരളത്തിൽ ഉള്ള ഒരു പാർട്ടിയാണ്, എന്നാലും തമ്മിൽ ഭേദം തൊമ്മനെന്ന നിലയിൽ കുറച്ച് വലിയ പാർട്ടി CPM ആണല്ലോ, അവർ പോയി അവരെക്കാളും ഗതികെട്ട ഒരു പാർട്ടിയുടെ പ്രവർത്തകരുടെ ഫോട്ടോയും അടിച്ചു മാറ്റി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദയനീയം എന്നേ പറയാനുള്ളൂ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ എന്ത് സംഭവിച്ചു എന്നൊരു പിടുത്തമില്ല, കംപ്ലീറ്റ് സ്റ്റേഷൻ വിട്ട് നിൽക്കുകയാണ് അദ്ദേഹം. കഴിഞ്ഞ ദിവസം പറയുന്നു, മമ്മൂട്ടിക്ക് അവരുടെ പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണോ കോവിഡ് വന്നതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ ബിരുദന്മാരൊക്കെ ചോദിക്കുന്നു, അങ്ങനെയാണെങ്കിൽ TNCMA അതേപോലെ തന്നെ VShivankottiക്ക് ഇവർക്കൊക്കെ ഈ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി പോയപ്പോഴാണോ കോവിഡ് വന്നതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ മമ്മൂട്ടിക്ക് കോവിഡാണ്, മമ്മൂട്ടിയുടെ മകന് കോവിഡാണ്, ദുൽഖറിന് കോവിഡാണ്, അവരാരും സമ്മേളനത്തിൽ പങ്കെടുത്തതായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ പലർക്കും കോവിഡാണ്. ഇപ്പോൾ ഈ വനങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഴ പെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ചില ബിരുദന്മാർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ അറബിക്കടലിൽ മഴ പെയ്യുന്നത് എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ഒരു തട്ടാമുട്ടി ചോദ്യമായിപ്പോയി നമ്മുടെ കോടിയേരി ബാലകൃഷ്ണൻ ചോദിച്ചത്. മമ്മൂട്ടിയും ദുൽഖറുമൊക്കെ സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടാണോ കോവിഡ് വന്നതെന്ന് തിരിച്ച് ബിരുദന്മാർ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ TN സിനിമയ്ക്കും ശിവൻകുട്ടിക്കും കോവിഡ് വന്നത് സിനിമ ഷൂട്ടിംഗ് നടത്തിയതുകൊണ്ടാണോ സിനിമയെ അഭിനയിക്കാൻ പോയതുകൊണ്ടാണ്. ഇങ്ങനെ തുടരെ തുടരെ അബദ്ധങ്ങളുടെ ഘോഷയാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞു, കോൺഗ്രസ്സിൽ മുസ്ലിങ്ങളെ ആരും അവർ നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നില്ല, അവിടെ ഇത്ര മുസ്ലിമേ ഉള്ളൂ, ഇത്ര ക്രിസ്ത്യാനിയേ ഉള്ളൂ, ഇത്ര ഹിന്ദുക്കളെ ഉണ്ട്, മതേതര പാർട്ടിയാണ് കണക്കെടുക്കുകയാണ്. ഒടുവിൽ ഇപ്പം താഴെ തട്ടിലുള്ള നേതാക്കൾ തന്നെ അല്ലെങ്കിൽ അവിടുത്തെ കമ്മിറ്റികളിൽ കൂടി വട്ടം കൂടിയിരുന്ന് ഈ കോടിയേരി ബാലകൃഷ്ണനെ ഇപ്പം നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന് ചെറിയ ആരോഗ്യ പ്രശ്നം, ചെറുതല്ല, കുറച്ച് ഗൗരവമുള്ള ആരോഗ്യ പ്രശ്നം തന്നെയായിരുന്നു, ഇപ്പോൾ അതിൽ നിന്നൊക്കെ മാറി വരുന്നു. പക്ഷേ അപ്പം നമ്മൾ പരിഗണിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരുപക്ഷെ അതാവാം, സംസർഗമാവാം. മകനൊരാൾ മയക്കുമരുന്ന് കേസിൽപ്പെട്ട് ഒരു വർഷത്തോളം ജയിലിലായിരുന്നു, ഇപ്പോൾ ജാമ്യത്തിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള സഹവാസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരുന്ന് അറിയാതെ വല്ലതും മാറി കഴിച്ച് ഇങ്ങനെ പിച്ചിമ്പേയും പറയുന്നതാണോ എന്നൊക്കെയാണ് ഇങ്ങനെ ഈ ദോഷൈക തൃക്കുകൾ പറഞ്ഞുകൊണ്ട് കിടക്കുന്നത് സോഷ്യൽ മീഡിയയിലൊക്കെ, നമുക്കറിയില്ല എന്തോ എന്തോ. ഇനി അങ്ങ് UPയിൽ നിന്ന് ഉള്ള വാർത്തയെപ്പറ്റി പറയുകയാണെങ്കിൽ, സാധാരണ നമ്മൾ കേട്ടിരിക്കുന്നത് ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി, പിന്നെയും ഭാവി പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ മൂക്കും മുടിയുമൊക്കെയുള്ള പ്രിയങ്ക ഗാന്ധി എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ പ്രിയങ്ക തന്നെ സ്വയം പറയുന്നു, ഞാനായിരിക്കും UPയിലെ മുഖ്യമന്ത്രി എന്ന്. പിന്നീട് അത് മാറ്റുകയൊക്കെ ചെയ്തു കേട്ടോ. ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരുപക്ഷേ അടുത്ത
നമ്മുടെ ഇവിടുത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് നമ്മുടെ സാക്ഷാൽ രാഹുൽ ഗാന്ധി തന്നെ വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. ഇങ്ങനെയാണ് പോക്കെങ്കിൽ കാര്യം അവർ ദേശീയ നേതാക്കൾ എന്നുള്ള അതൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് കളഞ്ഞു തോന്നുന്നു. പ്രാദേശികമായിട്ട് ഒതുങ്ങിക്കൂടാൻ അവർ തന്നെ സ്വയം തീരുമാനിച്ച ആ രീതിയാണ് ഇപ്പോൾ അവരുടെ ചില ഡയലോഗുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 45,136 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണനിരക്ക് കൂടുന്നുണ്ട്. 70 പേരോളം കോവിഡ് മൂലം മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തരുന്ന വിവരങ്ങൾ. 44.80% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വളരെ വളരെ അപകടകരമായിട്ടുള്ള ഒരു സ്ഥിതി വിശേഷമാണ്. ലോകത്ത് ചിലപ്പോൾ ഒരുപക്ഷെ ഇത്രയും ഈ നിരക്കൊന്നും കാണത്തില്ലായിരിക്കാം. നമ്മൾ ആരോഗ്യരംഗത്ത് നമ്പർ 1 ആയതുകൊണ്ടാവാം ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ നമ്പർ 1 ആയി തന്നെ നിൽക്കുന്നത്. എന്നാലും എല്ലാവരും സുരക്ഷിതരായിരിക്കുക. കിറ്റ് വാങ്ങിപ്പോയി പോയില്ലേ, വോട്ട് ചെയ്ത് പോയില്ലേ, മറ്റെന്ത് പറയാനാ, അനുഭവിക്കുക തന്നെ. സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.